നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം ശിവശങ്കറിനെ കുറിച്ച് നിർണായകമായ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല. ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് എം ശിവശങ്കറിന്റെ പേര് രമേശ് ചെന്നിത്തല എടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. കെൽട്രോൺ MDക്ക് എം ശിവശങ്കറിന്റെ അവസ്ഥ വരുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കറിയാം എം ശിവശങ്കർ ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് ആയിരിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. ആ ഒരു ഉപമയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല കെൽട്രോണിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും സാധാരണക്കാരനെ പിഴിഞ്ഞ് സ്വകാര്യ കമ്പനിക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. മോദിയുടെ സന്ദർശനം ഒരു ചലനവും ഉണ്ടാക്കിയില്ലെന്നും മാത്രമല്ല പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വാട്ടർ മെട്രോയും പ്രധാനമന്ത്രിയുമായി എന്താണ് ബന്ധമെന്ന് അറിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം AI ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ ആരോപണങ്ങളായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. ആ ഒരു അദ്ദേഹം കൊളുത്തിവിട്ട ആ ഒരു ആരോപണം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിജിലൻസ് ആ ഒരു കേസ് അന്വേഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ അവസ്ഥ. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നിരുന്നു. ക്യാമറകളുടെ വില സംബന്ധിച്ചും സാങ്കേതിക കാര്യങ്ങൾ സംബന്ധിച്ചും പറയേണ്ടത് പദ്ധതി തയ്യാറാക്കിയ കെൽട്രോൺ ആണെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. കെൽട്രോൺ ആണ് പദ്ധതി തയ്യാറാക്കിയത്, മോട്ടോർ വാഹന വകുപ്പല്ല. കെൽട്രോൺ സർക്കാർ സ്ഥാപനമാണ്. ഇതിനുള്ള ശേഷി കെൽട്രോൺ ഉള്ളതുകൊണ്ടാണ് അവരെ ഏൽപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 2018 പദ്ധതി കെൽട്രോണിനെ ഏൽപ്പിച്ചത്. 2021 ഞാൻ മന്ത്രിയായത്. അതിനു മുൻപ് തന്നെ ഈ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞിരുന്നുവെന്നും ആന്റണി രാജു വ്യക്തമാക്കി. പദ്ധതിയിൽ സുതാര്യത കുറവുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടതും കെൽട്രോൺ ആണെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറയുടെ വിലയെക്കുറിച്ചും സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചും മോട്ടോർ വാഹന വകുപ്പിന് അറിയില്ല. അതുകൊണ്ടാണ് അത് അറിയുന്ന കെൽട്രോണിനെ പദ്ധതി ഏൽപ്പിച്ചത്. ഇത് സംബന്ധിച്ച് കെൽട്രോൺ വിശദീകരിക്കുമെന്ന ഉറപ്പും മന്ത്രി നൽകി. ഇരുചക്ര വാഹനങ്ങൾ കാരണം ഉണ്ടാകുന്ന അപകടങ്ങളാണ് കേരളത്തിലെ 58% അപകടങ്ങളും. ഈ അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ AI ക്യാമറയിലൂടെയുള്ള ലക്ഷ്യം. ഇത് സ്ഥാപിച്ചതിന് ശേഷം തന്നെ നിയമലംഘനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തല ആരോപിച്ചത്. കെൽട്രോൺ ഉപകരാർ നൽകിയ കമ്പനിക്ക് ഇതിൽ മുൻപരിചയമില്ല, മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാറിൽ 75 കോടിക്ക് പദ്ധതി നടപ്പാക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് 232 കോടി രൂപയുടെ പദ്ധതി ആയത് എങ്ങനെയെന്നും തൃശൂരിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തല ചോദ്യം ഉന്നയിച്ചിരുന്നു. ആരും ട്രാഫിക് സുരക്ഷയ്ക്ക് എതിരല്ല, എന്നാൽ അതിന്റെ പേരിൽ അഴിമതി നടത്താൻ അനുവദിക്കില്ല. എല്ലാ രേഖകളും തന്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ ചോദിച്ചപ്പോൾ സർക്കാർ തന്നില്ല, എന്നാൽ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. രേഖകൾ പുറത്തുവിടാൻ സർക്കാരിന് 4 ദിവസം സമയം കൊടുക്കും, ഇല്ലെങ്കിൽ താൻ തന്നെ രേഖകൾ പുറത്തുവിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.